നമസ്കാരം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നിച്ച് നിന്ന് ഒത്തുകളിക്കുകയാണ്. സി പി എം നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേസുകൾ സി ബി ഐയെ കൊണ്ട് സംസ്ഥാന സർക്കാർ അന്വേഷിപ്പിക്കുമോ? സിഡ്കോ എം ഡി ജയകുമാറിനെതിരെയുള്ള പീഡന കേസും സി ബി ഐക്ക് വിടാൻ പിണറായി സർക്കാർ തയ്യാറാണോ? ഇതിനൊന്നും അവർ ഒരിക്കലും തയ്യാറാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുൻ സി പി എം നേതാവ് ലോറൻസിന്റെ മകൾ ആശാ ലോറൻസാണ് പിണറായിയുടെ കരണത്തടിക്കുന്ന രീതിയിലുള്ള ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ സോളാർ കേസ് വിവാദമായപ്പോൾ അന്ന് ആ കേസിലെ വനിതയെ ഉൾപ്പെടുത്തി ഉമ്മൻചാണ്ടിക്കെതിരെ പരിഹാസവും കൊടികുത്തി സമരവും നടത്തിയവരാണ് കേരളത്തിലെ സഖാക്കൾ. എന്നാൽ പിണറായി വിജയൻ പങ്കെടുത്ത എത്രയോ ചടങ്ങുകളിൽ മുൻപിലും പിൻപിലും സൈഡിലും പുറകിലുമൊക്കെയായി സ്വപ്നയുണ്ട്. പിണറായിയുടെ മാത്രമല്ല, സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ ചടങ്ങുകളിലും മന്ത്രി തോമസ് ഐസക്കിന്റെ തൊട്ടടുത്ത് സ്വപ്ന ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഫോട്ടോകളും നാം കണ്ടിട്ടുണ്ട്. സ്വപ്നയുടെ അടുത്ത് മക്കളുടെ ജോലിക്കാര്യം പറയാൻ പോയി ചില മന്ത്രിമാരെന്നും പലരും പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് ന്യായീകരണ കമ്മികളുടെ നട്ടാൽ കുരുക്കാത്ത വാദം. അപ്പോൾ സോളാർ കേസിലെ വനിതയെപ്പറ്റി ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതും മാധ്യമ സൃഷ്ടി തന്നെയാണോ? എന്നാൽ അത് സമ്മതിച്ചു തരാൻ സഖാക്കന്മാർക്ക് പറ്റില്ല കേട്ടോ. അതേസമയം മുന്നിൽ ചെല്ലുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന സി പി എം നേതാവ് ജയകുമാറിനെ പറ്റി എന്താണ് ഇതുവരെ പാർട്ടി പോലീസും പാർട്ടി കോടതിയും അന്വേഷിക്കാത്തത്? എസ് സി എസ് ടി കമ്മീഷൻ മെമ്പർ ആണല്ലോ അജയകുമാർ ഇപ്പോൾ. എന്നാൽ അതിലും അത്ഭുതമൊന്നുമില്ല. സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരെല്ലാം സി പി എമ്മിന് വേണ്ടപ്പെട്ടവരായിരിക്കും. 89 വയസ്സുള്ള അമ്മയെ തള്ള എന്നിവരെ വിളിച്ച് ആക്ഷേപിച്ച എം സി ജോസഫൈനെ എല്ലാം താങ്ങി നിർത്തിയിരിക്കുന്ന കൊടികെട്ടിയ പാർട്ടിയാണല്ലോ സി പി എം. മുൻമന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉയർത്തിയതും ഒതുക്കി തീർത്തതും സി പി എം തന്നെയായിരുന്നു. കേസ് ഒതുക്കി തീർത്തത് പാർട്ടി തന്നെയാണെന്ന് ജയകുമാർ തന്നെയാണ് പിന്നീട് പറഞ്ഞത്. ഇയാളെ പാർട്ടി എസ് സി എസ് ടി കമ്മീഷൻ മെമ്പറാക്കി വാഴിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാണല്ലോ ആരാണ് അയാളെ സംരക്ഷിച്ചതെന്ന്. അയാൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും എം വി ജയരാജനോടും പറഞ്ഞതിന് പ്രതികാരമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരി ലില്ലിയുമായി ചേർന്ന് പത്മ എന്ന് കള്ളങ്ങൾ മാത്രം പറയുന്ന സിഡ്കോയിൽ സ്റ്റാഫുകളെ തമ്മിലടിപ്പിക്കുന്ന പത്മയെ കൊണ്ട് കള്ളപ്പരാതികൾ കൊടുത്ത് ആശാ ലോറൻസിനെ പുറത്താക്കിയത്. ഇതിനു പുറമെ എസ് സി എസ് ടി കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് ഷിജയെ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തെന്നും ആശാ ലോറൻസ് ഒരിക്കൽ പറയുകയുണ്ടായി. അതേസമയം എസ് സി എസ് ടി കമ്മീഷനിലെ കള്ളപ്പരാതിയെക്കുറിച്ചും സി ബി ഐ അന്വേഷണം ആവശ്യമാണ്. ഈ കള്ളക്കേസ് ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചതിനെക്കുറിച്ചും സി ബി ഐ അന്വേഷണം വേണം. അതിനുവേണ്ട ഉത്തരവിറക്കാനുള്ള ചെങ്കൂറ്റം പിണറായി സർക്കാരിന് ഇപ്പോഴുമില്ല എന്നതാണ് സത്യം. വഞ്ചനയും പ്രതികാരവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നതും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പരിശോധിക്കുന്നതും നല്ലതായിരിക്കും. അതേസമയം കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യത്തിൽ തീരെ മോശമൊന്നുമല്ല. എ കെ ജി സെന്ററിലെ തമ്പ്രാക്കന്മാർ പറയുന്നത് അതുപോലെ അനുസരിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഒത്തുകളി രാഷ്ട്രീയം നടത്തിയാണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ന് ഈ കാണുന്ന സ്ഥിതിയിലെത്തിയത്. അല്ലാന്ന് പറയാൻ ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും സാധിക്കുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.